ഹായ് ഫ്രണ്ട്സ്, ഞാൻ റിയാസ് മജീദ്. ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 36-51 ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പേര് പറയുന്നത് പോലെ തന്നെ സ്റ്റേറ്റ് പോളിസി മേക്കിങ്ങിലുള്ള ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതുകൊണ്ടാണ് മലയാളത്തിൽ അതിനെ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഭരണഘടനാ പ്രകാരം DPSP യെ ഒരു തരത്തിലും ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ബട്ട് അക്കോർഡിംഗ് ടു കണ്ടന്റ് ഇറ്റ് ക്ലാസിഫൈഡ് ഇൻ ടു 3-1 സോഷ്യലിസ്റ്റിക്, 2 ഗാന്ധിയൻ, 3 ലിബറൽ ഇന്റലക്ച്വൽ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ 42nd അമെൻമെന്റിലൂടെ 4 പോളിസീസ് ആഡ് ചെയ്തിട്ടുണ്ട്. 42nd അമെൻമെന്റ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നമുക്കറിയാം. ഒരുപാട് കാര്യങ്ങളിൽ ഭരണഘടനാ ഭേദഗതി 42nd അമെൻമെന്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം 42nd അമെൻമെന്റിലൂടെ ആഡ് ചെയ്ത ആ 4 ന്യൂ DPSP ഏതൊക്കെയാണ്. 4 ന്യൂ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വിച്ച് വെയർ ആഡഡ് ബൈ 42nd അമെൻമെന്റ്. 1. ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ ഹെൽത്തി ഡെവലപ്മെന്റിന് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുക. അത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 39. 2. ഫ്രീ ലീഗൽ എയ്ഡ് ടു പുവർ. ദരിദ്രർക്ക് ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ് കൊടുക്കുക. ആർട്ടിക്കിൾ 39A. 3rd, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ്. 4th, സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പോൾ ഈ 4 DPSP ഓർത്തിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.